ചോദിച്ചു വളരെ കൃത്യമായി. പാർലമെന്റിലെ രാജ്യസഭ ഉപാധി ഉപകക്ഷി നേതാവ് വളരെ കൃത്യമായി, പാർട്ടിയുടെ ഒഫീഷ്യൽ സ്പോക്ക് പേഴ്സൺ വളരെ കൃത്യമായി പറഞ്ഞല്ലോ, ഇത് രാജ്യത്ത് മറ്റൊരു ശബ്ദം, കേന്ദ്ര സർക്കാരിനെതിരായിട്ടുള്ള ചട്ടം നടക്കുന്നതിനെതിരുള്ള കേന്ദ്ര സർക്കാരിന്റെ ഭയമാണ്. ആരാ വരുന്നത് അവിടെ? ആദിവാസി സമൂഹങ്ങൾ, നേതാ പട്കർ, വന്ദന ശിവ തുടങ്ങിയുള്ളവർ മണിപ്പൂർ അടക്കമുള്ള വിഷയങ്ങളെ പറ്റി ചർച്ച ചെയ്യുന്നതിൽ എന്തിനാണ് ഇത്ര ബഹളി പിടിക്കുന്നത്? ഇന്നലെ അവിടെ നടന്നില്ലേ ചർച്ച? നടന്നില്ലേ? ഇന്ന് നടന്നില്ലേ? ഒരു പാർട്ടി ആസ്ഥാനത്തിൽ സുന്ദർ, ഇവരൊക്കെ ആരാ? അത് മാത്രല്ല, അത് മാത്രല്ല, ചൈനീസ് ബന്ധമുണ്ട് എന്ന കേന്ദ്ര ഏജൻസികൾ കണ്ടെത്തിയ ന്യൂസ് ക്ലിക്കിൽ സ്ഥിരം കോളംനിസ്റ്റായ ബെന്നി കുരുവിള, ഇവരൊക്കെയാണ് സാർ ക്ലാസ് എടുക്കാൻ വന്നിരിക്കുന്നത്. അപ്പൊ അവരുടെ അജണ്ട എന്താണ്? സതുദ്ദേശമാണോ? അപ്പൊ അരുണാചൽ പ്രദേശിൽ ചൈനീസ് കോളനി നിർമ്മിക്കുന്നതിൽ ആർക്കും പങ്കില്ലല്ലോ അല്ലേ? ചൈന കയറി കോളനി നിർമ്മിക്കുന്നതിലൊന്നും പങ്കില്ല. ഇതെല്ലാം ചർച്ചകളെ ഭയപ്പെടുന്നവരുടെ ജനാധിപത്യ വിരുദ്ധത എന്നതിനപ്പുറത്തേക്ക് യാതൊന്നുമില്ല. ഇതിനെ പേടിച്ചൊന്നും പുറകോട്ട് പോകാനും ആരും പോകുന്നില്ല, ആദ്യം മനസ്സിലാക്കിക്കോളൂ. പിന്നെ പിന്നെ ശ്വാസം എടുക്കുന്നതിന് വരെ പെർമിഷൻ എടുക്കണമെന്നൊക്കെ ഈ രാജ്യത്ത് പറഞ്ഞാൽ എങ്ങനെ എങ്ങനെ നടപ്പിലാക്കാൻ സാധിക്കും? എവിടെയാണ് ഒരു പാർട്ടി ആസ്ഥാനത്ത്? ഞാൻ നിയമം പഠിച്ച ആളാണ്, മാത്രമല്ല ഞാൻ ഡൽഹിയുടെ ഒരു പരിസരം അറിയാവുന്ന ആളാണ്. ഡൽഹി പാർട്ടി ആസ്ഥാനങ്ങളിൽ എല്ലാം തന്നെ, ചെറുകിട പാർട്ടികളോ വലിയ പാർട്ടികളോ ആവട്ടെ, എല്ലാവരുടെയും ഓഫീസുകൾക്കുള്ളിൽ സ്ഥിരം മീറ്റിംഗുകൾ നടക്കാറുണ്ട്. ശ്രീ അനിൽ നമ്പ്യാറെ പോലെ, അല്ലല്ല, അനിൽ നമ്പ്യാറെ പോലെ ഇത്ര വർഷത്തെ മാധ്യമ പാരമ്പര്യമുള്ള ഒരാൾക്ക് ഞാനത് പറഞ്ഞു തരണമോ? വേണ്ടല്ലോ. അപ്പൊ സ്വാഭാവികമായും അങ്ങനെ ഒരു മീറ്റിംഗ് നടക്കുന്നതിന് ഡൽഹി പോലീസിന്റെ അനുമതി ഒരിക്കലും എടുക്കാറില്ല, എടുക്കേണ്ട ആവശ്യവുമില്ല, ലീഗലി അതിന്റെ ആവശ്യമില്ല. ഒരു പാർട്ടി ആസ്ഥാനത്തിനുള്ളിൽ ഒരു മീറ്റിംഗ്, പാർട്ടി ഓഫീസിൽ എന്ത് തോന്നിയ അസുഖം കാണിക്കാനാണോ താങ്കൾ പറഞ്ഞു വരുന്നത്? AICC ആസ്ഥാനത്ത് രാജ്യവിരുദ്ധരൊക്കെ കേറിയിരുന്ന് അവിടെ ഒരു മീറ്റിംഗ് സംഘടിപ്പിക്കുകയാണ്, പോലീസ് നോക്കി നിൽക്കുവോ? എന്താ വസന്ത് പറയുന്നത്? ദില്ലി പോലീസിന്റെ വ്യാഖ്യാനം അതല്ലല്ലോ അനിൽ നമ്പേരെ, ദില്ലി പോലീസിന്റെ വ്യാഖ്യാനം അതല്ല, പെർമിഷൻ ഇല്ലാതെ ഒരു മീറ്റിംഗ് സംഘടിപ്പിച്ചു എന്നുള്ളതാണ്. രാജ്യവിരുദ്ധ സംസാരിച്ചെന്നോ രാജ്യവിരുദ്ധർ അവിടെ ഉണ്ടായിരുന്നെന്നോ ഇവരീ പറയുന്ന പോലെ തീവ്രവാദ സംഘടനകളുടെ പ്രസൻസ് അവിടെ ഉണ്ടെന്നോ ദില്ലി പോലീസ് പറയുന്നില്ലല്ലോ. ദില്ലി പോലീസിന്റെ വ്യാഖ്യാനം അവിടെ ഉണ്ടായത്, അതെ, എന്തുകൊണ്ടാണ് ഇവരൊക്കെ നിരീക്ഷണത്തിലുള്ളവരാണ്, അന്വേഷണ ഏജൻസികളുടെ നിരീക്ഷണത്തിലുള്ള ചിലർ അവിടെ എത്തി ക്ലാസ് എടുത്തു, അതുകൊണ്ടാണല്ലോ ഡൽഹി പോലീസ് ഇടപെട്ടത്. അല്ലാതെ സാധാരണ ഒരു മീറ്റിംഗ് ആണെങ്കിൽ പോലീസ് ഇടപെടുവോ? താങ്കൾ പറഞ്ഞതിനോട് ഞാൻ യോജിക്കുന്നു. പാർട്ടി ഓഫീസിൽ പാർട്ടിയുടെ അജണ്ടയുമായി ബന്ധപ്പെട്ടുള്ള എന്തെങ്കിലും യോഗങ്ങൾ അല്ലെങ്കിൽ പരിപാടികൾ സംഘടിപ്പിക്കുകയാണെങ്കിൽ സാധാരണ പോലീസ് ഇടപെടാറില്ല. പക്ഷേ ഇവിടെ പങ്കെടുത്തവരാരൊക്കെയാണ്, അവരുടെ ഹിസ്റ്ററി എന്താണ്? അനിൽ നമ്പ്യാർ, ഞാൻ അതാണ് പറഞ്ഞത്, അങ്ങനെ ഒരു ഹിസ്റ്ററി ഉണ്ടെങ്കിൽ അവിടെ ചർച്ച ചെയ്യപ്പെട്ടത് രാജ്യവിരുദ്ധതയും ദേശവിരുദ്ധതയും തീവ്രവാദ സംഘടനകളും ആണെങ്കിൽ അത് ചർച്ച, അത് സ്വാഭാവികമായി അന്വേഷിക്കപ്പെടണം, അതിൽ FIR ഇടണം, പ്രതിചരണം. പക്ഷെ ദില്ലി പോലീസ് ഇതുവരെ പറഞ്ഞിരിക്കുന്ന, ഞാൻ പറയുന്നത് ടിൽ നൗ, ദില്ലി പോലീസിന്റെ വ്യാഖ്യാനങ്ങളിൽ ഒന്നും അതില്ല. നമുക്ക് കാത്തിരിക്കാം. ലെറ്റ് അസ് വെയിറ്റ്.